2016 ഡിസംബർ 15 പാതയോരങ്ങളിലെ മദ്യശാലകൾ നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ചരിത്രവിധി വീണ്ടും ആ വിധി പരിഗണിക്കപ്പെടുന്നു 2017 മാർച്ച് 31 സർവത്ര എതിർവാദങ്ങളെയും നിരാകരിച്ച് മുൻവിധിയിലെ കാര്യങ്ങൾ ആവർത്തിച്ചുറപ്പിച്ചു വീണ്ടും വിധി അങ്ങനെ അരക്കിട്ടുറപ്പിച്ച വിധിയാണ് ഒരൊറ്റ വർഷത്തിൽ തകിടം മറിഞ്ഞു പോയത് ചരിത്രവിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി തന്നെ ആ വിധിയെ അട്ടിമറിക്കുകയും അപ്രസക്തമാക്കുകയും ചെയ്ത അസാധാരണ നടപടികളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇന്നിതാ ആ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി പാതയോരത്തെ കള്ളുഷാപ്പുകളും തുറക്കാം നിർബാധം സംസ്ഥാന സർക്കാരിന് ഡബിൾ ധമാക്ക നുരഞ്ഞു പൊന്തുമിനി നിയന്ത്രണമില്ലാതെ മദ്യവും കള്ളും സുപ്രീം കോടതി രണ്ടാമത് കേസ് പരിഗണിക്കുമ്പോൾ ബാർ മാഫിയയുടെ ശക്തി കേരളം കണ്ടതാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക അഭിഭാഷകരും ഒന്നിനു പിന്നാലെ ഒന്നായി അണിനിരുന്നു കോടതി മുറികളിൽ ജനജീവിതം കുട്ടിച്ചോറാക്കിയിട്ടാണെങ്കിലും പണപ്പെട്ടി നിറയ്ക്കാൻ ആർത്തിക്കണ്ണുമായി നടന്ന മദ്യശാലക്കാരും അവരുടെ വക്താക്കളും ആ വിധി അട്ടിമറിക്കാൻ ശ്രമങ്ങൾ തുടർന്നതുമാണ് ദേശീയ സംസ്ഥാന പാതകളെ അതല്ലാതാക്കി വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കേരളം വരെ തയ്യാറായി വർഷങ്ങളായി ദേശീയപാതയായി നിലനിൽക്കുന്ന കുറ്റിപ്പുറം കണ്ണൂർ പാതയുടെ പേരിൽ പോലും തെറ്റിദ്ധാരണ പരത്താൻ ശ്രമമുണ്ടായി അത് തടഞ്ഞത് ഹൈക്കോടതിയാണ് ബാറുടമകളുടെ ചുമലിൽ കയറി വെടിപൊട്ടിക്കരുന്ന് സർക്കാരിനെ ശാസിച്ചതും ഹൈക്കോടതി എന്തായാലും ദേശീയപാത മദ്യശാല നിരോധന ഉത്തരവിന് ഇന്നോടെ വീരചരമം വി എം സുധീരൻ്റെ വാക്കുകളിൽ ഏറ്റവും വലിയ പരമാധികാര കോടതി ജനകീയ കോടതിയാണ് ജനങ്ങൾക്ക് ദുരന്തം വരുത്തുന്ന ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി ജനം തന്നെ വിലയിരുത്തട്ടെ നീതിപീഠം പരമോന്നതം തുടങ്ങാം നമ്മളറിയണം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ ആനത്തലവട്ടമാനന്ദൻ എന്നിവർ ചേരുന്നു ശ്രീ വി എം സുധീരനും ചേരുന്നുണ്ട് ഈ കേസിലെ ഹർജിക്കാരനായിരുന്നു ശ്രീ വി എം സുധീരൻ ആദ്യം ശ്രീ വി എം സുധീരനിലേക്ക് ശ്രീ വി എം സുധീരൻ അങ്ങ് ഇടപെട്ടിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് കേരളത്തിന് നല്ലവണ്ണം ബോധ്യമുണ്ട് അതുകൊണ്ട് താങ്കളുടെ ഇടപെടൽ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണെന്നുള്ള സി പി അഭിഭാഷകന്റെ കോടതിയിലെ വിമർശനത്തിന് മറുപടി പറയണമോ എന്ന് അങ്ങ് തീരുമാനിക്കൂ പക്ഷേ ഈ സുപ്രീം കോടതി വിധികളിലെ ഒരു ജുഡീഷ്യൽ വൈരുദ്ധ്യമുണ്ടല്ലോ സുപ്രീം കോടതി ഒരു വിധി പറയുന്നുണ്ട് ഒറ്റ വർഷത്തിനിപ്പുറം അതിനു നേരെ ഘടകവിരുദ്ധമായി ആ വിധി അത്രത്തോളം അപ്രസക്തമാക്കുകയും ചെയ്യുന്ന സുപ്രീം കോടതി വിധി എങ്ങനെയാണെന്ന് അത് അങ്ങേക്ക് വ്യക്തമാകുന്നുണ്ടോ ശ്രീ സുധീരൻ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ അസാധാരണവും അത്യപൂർവവും അത്ഭുതകരവുമായിട്ടുള്ള വിധികളാണ് പാതയോര മദ്യശാല നിരോധനവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് 2015 ഡിസംബർ 15 ആദ്യ വിധി വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ മദ്യപാനം മൂലം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന മരണങ്ങളും അതിൻ്റെ ആധികാരികമായ പഠന റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പാതയോരങ്ങളുടെ ദേശീയ സംസ്ഥാന പാതകളുടെ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകൾ നിരോധിച്ചത് വളരെ സ്വാഗതം ചെയ്യപ്പെട്ട വിധിയായിരുന്നു പക്ഷേ ഈ വിധിയെ ഇതൊക്കെ ഔട്ട്ലെറ്റുകൾക്ക് മാത്രമാണ് ബാധകം ബിയർ വൈൻ പാർലറുകൾക്ക് ബാറുകൾക്കൊന്നും ബാധകമല്ല എന്ന നിലപാട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും മറ്റു ചില സംസ്ഥാന ഗവൺമെന്റുകളും സ്വീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വീണ്ടും സുപ്രീം കോടതിയെ നിരവധി സംസ്ഥാനങ്ങളും നിരവധി ബാറുടമകളും നിരവധി വ്യക്തികളും സമീപിച്ചിരുന്നു സുപ്രീം കോടതി എല്ലാ വാദങ്ങളും കേട്ടു ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ കൊടുത്ത ഒരു കണ്ടംപ്റ്റ് കേസ് കോടതി ലക്ഷ്യ കേസും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു സുപ്രീം കോടതി എല്ലാ വാദമുഖങ്ങളും കേട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന എല്ലാ വാദമുഖങ്ങളും കേട്ടതിന് ശേഷം അതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് മാർച്ച് 31 രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ സുപ്രീം കോടതിയുടെ പാതയോരത്തെ വിധി വരുമ്പോൾ അന്ന് ജി സുധാകരന്റെ ആദ്യ പ്രതികരണം സുപ്രീം കോടതി തന്നെ ഉണ്ടാക്കിയ കുരുക്കാണ് അത് സുപ്രീം കോടതി തന്നെ അഴിക്കട്ടെ അന്ന് എക്സൈസ് വകുപ്പിന് ചുമതല ഉണ്ടായിരുന്ന ജി സുധാകരന്റെ ആദ്യ പ്രതികരണമായിരുന്നു അത് ഇന്നത്തെ ഈ കള്ളിഷാപ്പ് വിധിയിലൂടെ ജി സുധാകരന്റെ ആ പ്രവചനാത്മകമായ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ആയിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് LDFന് വോട്ട് ചോദിച്ചുകൊണ്ട് KPAC ലളിത നടത്തിയ ഒരു ചാനലിലുള്ള ഒരു ബൈറ്റ് ഉണ്ട് ആ ബൈറ്റ് വളരെ വിശ്വവിഖ്യാതമാണ് കാരണം എല്ലാവരുടെയും മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ബൈറ്റാണ് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ ഇടതുപക്ഷ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് ഓരോരുത്തർ പറയും ബാറുകൾ അടയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബിയർ പാർലർ കൊടുക്കും ബാറുകൾ കൊടുക്കും നുണ പറയുന്നവരാരാണ് അവരെ തിരിച്ചറിയുക അതുകൊണ്ട് നിങ്ങൾ LDF വോട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം
നമ്മുടെ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ഉദയഭാനു കമ്മീഷനെ നിയമിച്ചത്. ആ ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ പറയുന്നത്? ആ റിപ്പോർട്ട് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യമായ കള്ള്, അത് പനങ്കള്ളായാലും കൊള്ളാം തെങ്ങിൻ്റെ കള്ളായാലും കൊള്ളാം, ആ കള്ള് കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കേരളത്തിൽ ഏർപ്പെടുത്തണം. വീര്യം കൂടിയ മദ്യം ജനങ്ങൾക്ക് കൊടുക്കരുത്. ആ വീര്യം കൂടിയ മദ്യം ഒഴിവാക്കാൻ വേണ്ടി ആദ്യമായി ഈ കള്ളിനും അതുപോലെ ആ വീര്യം കുറഞ്ഞ മദ്യത്തിന് കൂടുതൽ പ്രചാരം കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി വീര്യം കൂടിയ ആ ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിപൂർണമായിട്ട് ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ചാരായ നിരോധനം കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ലേലം ചെയ്ത് ബാറുകൾ കൊടുക്കുന്ന ഏർപ്പാട് നിർത്തി, അത് കഴിഞ്ഞ് നമുക്കറിയാം ഇങ്ങോട്ട് വന്നു മദ്യനിരോധനം ആദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സമ്പൂർണമായ മദ്യനിരോധനം. അത് മദ്യനിരോധനം എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ്, അതിൻ്റെ ഓരോ പടിയായി ഞങ്ങൾ നിരോധിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ എന്താ, ഇപ്പോൾ കേരളത്തെ ഒരു മദ്യാലയമാക്കി മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കേരളത്തിലെ ഈ ഗവൺമെൻറ് ആർക്കെങ്കിലും കൊടുത്തൊരു വാക്ക് പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് മദ്യ രാജാക്കന്മാർക്ക് കൊടുത്ത വാക്ക് മാത്രമാണ്. അവരോട് മാത്രമാണ് ഈ ഗവൺമെൻറ് നീതി പുലർത്തിയിരിക്കുന്നത്. കേരളം മദ്യപ്പുഴ ഒഴുക്കുന്ന ഒരു സംസ്ഥാനമാക്കി. ശ്യാനത്തല വട്ടമാനന്ദൻ, പരമാവധി ബാറുകൾ തുറന്ന് ത്രീ സ്റ്റാറും ഫോർ സ്റ്റാറും തുറന്ന് മറ്റ് ബാറുകൾക്കൊക്കെ പെട്ടെന്ന് അതിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് മദ്യലഭ്യത പരമാവധി കൂട്ടി മദ്യവർജനത്തിലേക്ക് പോവുകയാണല്ലോ ഇടതു മുന്നണി സർക്കാർ. വലിയ ആശ്വാസമാകുന്നുണ്ടല്ലേ സുപ്രീം കോടതിയുടെ ഈ വിധി? ഇല്ല, യു ഡി എഫിൻ്റെ മദ്യനയമല്ല എൽ ഡി എഫിൻ്റെ മദ്യനയമെന്ന് ഞങ്ങൾ ആദ്യകാലം തൊട്ടേ പറയാറുണ്ട്. എന്നാൽ മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള നിലപാടുകൾ എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിക്കും എന്നതും ഞങ്ങളുടെ നയമാണ്. അതിനനുസരണമായ നിലപാട് മാത്രമേ ഏത് കോടതി വിധിച്ചാലും നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളൂ. എൽ ഡി എഫ് അധികാരത്തിൽ വന്ന, അതായത് യു ഡി എഫ് അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഇവിടെ 5467 ഷാപ്പുകളുണ്ടായിരുന്നു, 4334 കള്ള് ഷാപ്പുകൾ ഉൾപ്പെടെ. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന് രണ്ട് വർഷം തികയാൻ പോകുന്ന ഈ അവസരത്തിലും ആകെ പ്രവർത്തിക്കുന്നത് 4878 ഷാപ്പുകളേ ഉള്ളൂ. അപ്പോൾ 5467 500 പരം ഷാപ്പുകൾ കുറവാണെന്നുള്ള കാര്യത്താൽ എൻ്റെ സ്നേഹിതന് ഉണ്ണിത്താനം അതിന് വലിയ കണക്കുപിടുത്തമൊന്നും വേണ്ട കാര്യമില്ലല്ലോ. ആ തരത്തിലാണ് ഗവൺമെൻറ് സമീപനം ശരി. പിന്നെ ലാ ഓഫ് ദി ലാൻഡാണ് സുപ്രീം കോടതിയുടെ വിധി, അത് നടപ്പാക്കാൻ ഈ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അവർ ഇതിൻ്റെ കോടതി വിധി സമ്പാദിക്കാൻ കോടതിയിൽ പോയിട്ടുള്ള ആളുകൾ വീണ്ടും കോടതിയെ സമീപിക്കുമ്പോൾ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള വിധി തന്നെയാണ്. നയം സർക്കാരിൻ്റെതാണല്ലോ സ്ഥാനത്തിലോട്ട് മാനന്ദൻ. മദ്യവർജനമെന്ന് നിങ്ങൾ പ്രകടന പത്രിക എഴുതി വെക്കുകയും മദ്യവർജനത്തിലേക്ക് നയിക്കുന്ന എന്തു നടപടി ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി സ്ഥാനത്തിലോട്ട് മാനന്ദൻ? ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടികളെടുത്തുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ബെവറേജസിൻ്റെ ഔട്ട്ലെറ്റിലും മറ്റു ഷാപ്പുകളിലുമൊക്കെ പണ്ട് നടന്നു പോലെ കച്ചവടം നടക്കുന്നില്ല, സെയിൽസിൽ കുറവാണ് കാണുന്നത്. അത് ഈ മദ്യ വർജനത്തിനെ സംബന്ധിച്ചുള്ള പ്രചാരവേലയുടെയൊക്കെ ഫലമായിട്ടാണ്. എൻ്റെ സ്നേഹിതൻ ഉണ്ണിത്താൻ പറയുകയുണ്ടായി, ഉദയഭാനു കമ്മീഷൻ മദ്യനിരോധനം പറഞ്ഞിട്ടേയില്ല, മദ്യനിരോധനം പാടില്ലെന്നാണ് പറഞ്ഞത്, മദ്യവർജനമാകാവൂന്നാണ് പറഞ്ഞത്. അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. മദ്യനിരോധനം നടത്തിയ ഏതെങ്കിലും ഒരു രാജ്യത്ത് അത് നിലനിന്നിട്ടുണ്ടോ? ഇല്ല, മദ്യവർജനം നടത്തിയ ഏതെങ്കിലും രാജ്യത്ത് അത് ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടോ സ്ഥാനത്തല വട്ടമാനന്ദൻ? ഫലപ്രാപ്തിയിലെത്താൻ ഇരിക്കുന്ന ഗവൺമെൻറ്റുകൾ അവിടെ വിഷമദ്യങ്ങൾ വിൽക്കാതിരിക്കാനും മദ്യവർജനത്തിലുള്ള ക്യാമ്പയിൻ നടത്താനും ഒക്കെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഫലപ്രാപ്തിയിൽ. അല്ല, മദ്യനിരോധനം അപ്രാപ്യമാണ് അല്ലെങ്കിൽ മദ്യനിരോധനം പരാജയമാണെന്ന് പറയുമ്പോൾ മദ്യവർജനത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കരുത്. മദ്യവർജനം നടപ്പാക്കി വിജയിച്ച ഏത് നാടുണ്ട് ചൂണ്ടിക്കാട്ടാമോ സ്ഥാനത്തല വട്ടം? മദ്യവർജനം ആദ്യം ആളിലെ ആരെയും നിർബന്ധിച്ചാരും കുടിപ്പിക്കാൻ പോണില്ലല്ലോ. മദ്യവർജനത്തിലുള്ള ക്യാമ്പയിനും അതിൻ്റെ ദൂഷ്യഫലങ്ങളും സ്കൂൾ തലങ്ങൾ വരെ പഠിപ്പിച്ച് കുട്ടികളെ അടക്കം ബോധവാന്മാരാക്കി ജനങ്ങൾ സമൂഹത്തെ ആകെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമേ മദ്യവർജനം പ്രാവർത്തികമാക്കാൻ സാധിക്കൂ. അത് ഒറ്റയടിക്ക് നടക്കുന്ന കേസല്ല, അത് ഒറ്റയടിക്ക് നടക്കുന്ന കേസല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ, മനുഷ്യ ഉൽപ്പത്തിയുടെ കാലം മുതൽ ഈ മദ്യ ഉപഭോഗമുണ്ട്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു വർഷമോ രണ്ട് വർഷമോ അഞ്ച് വർഷമോ കൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം മുഴുവൻ മദ്യവർജനം നടപ്പാക്കുക കുറയ്ക്കുക എന്നുള്ളത് വർജനത്തിലേക്കുള്ള പ്രധാന പടിയാണല്ലോ സ്ഥാനത്തല വട്ടമാനന്ദൻ. ഈ സർക്കാർ കയറി ത്രീ സ്റ്റാർ മുതൽ ഫോർ സ്റ്റാർ ഹോട്ടലുകൾ തുറന്നു കൊടുത്തു, പാതയോരത്തെ എല്ലാ ബാറുകളും തുറന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, ദേശീയപാത ഡീനോട്ടിഫൈ ചെയ്യുന്നു, കണ്ണൂരിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ മദ്യം പരമാവധി ഒഴുക്കിക്കൊണ്ടാണോ നിങ്ങളുടെ മദ്യവർജനം നടപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് സ്ഥാനത്തല വട്ടം?
ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കേൾക്കാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞത്, യു ഡി എഫ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന മദ്യ ഷാപ്പുകളുടെ എണ്ണം 5467 ഇപ്പോൾ ഈ നിങ്ങൾ ഈ പറയുന്ന വാരിക്കോരി കൊടുത്തു മദ്യം പാൽ ഒഴുക്കുന്ന പോലെ ഒഴുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും 4870 ഷാപ്പേ വന്നിട്ടുള്ളു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് മറ്റേ യു ഡി എഫ് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ കൊടുക്കുക ചെയ്തത്? എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? ശ്രീ രാജ്മോഹൻ, താൻ നമുക്ക് വിധിയിലേക്ക് തന്നെ ഒന്ന് വന്നാൽ അങ്ങ് ആനത്തലോടത്തിന് മറുപടി പറയാം, പക്ഷേ വിധിയിലേക്ക് ഒന്നുകൂടി വരേണ്ടതുണ്ട്. കാരണം ഈ മെയ്യിൽ സുപ്രീം കോടതി വിധി രണ്ടാമത് പരിഗണിക്കുമ്പോൾ ഒന്നും രണ്ടുമല്ല 185 അഭിഭാഷകരാണെന്ന് അണിനിരുന്നത്. ഹരീഷ് സാൽവേ പോലെയുള്ള, ധവാനെ പോലെയുള്ള അതിപ്രഗത്ഭര അഭിഭാഷകർ ഒന്നൊന്നായി അണിനിരുന്നു. അവരെ ഒന്നൊന്നായി സുപ്രീം കോടതി കേൾക്കുകയുണ്ടായി. അതിനുശേഷവും മുന്നുത്തരവ് പൂർവാധികം ശക്തിയോടുകൂടി ആവർത്തിച്ചുറപ്പിക്കുകയാണെന്ന് സുപ്രീം കോടതി ചെയ്തത്. ഒറ്റ വർഷമേ ആകുന്നുള്ളൂ, ദാ ആ കോടതി വിധി അപ്പാടെ അപ്രസക്തമാകുന്നു. അസ്വാഭാവിക തങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലെ 3-4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തിയത് നമ്മുടെ മനോമുഗുരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാർ എന്താ പറഞ്ഞത്? 20 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആത്മാവിനെ വിറ്റുതിന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സകല ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ മീഡിയയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാരെന്ന് പറയുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങൾ അറിയണം എന്താ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിക്ക് ചില ചട്ടങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, ഭരണഘടനാപരമായ ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നു, കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും അട്ടിമറിക്കപ്പെടുന്നു. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ആത്മാവിന് ഞങ്ങൾ വിറ്റുതിന്നു എന്ന് പറയാതിരിക്കാൻ ആ 4 പേർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് ജനസമക്ഷത്തിലേക്കാണ്. അതുകൊണ്ട് പല കോടതി വിധികളും കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം ബാർ മുതലാളിമാരുടെ കോടതി വിധികൾ കാണുമ്പോൾ, അവർ ഈ ജഡ്ജിമാർ പറഞ്ഞതിൻ്റെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാരണം അവരാരും അവരുടെ ആത്മാവിനെ വിറ്റു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഞാനൊരു കാര്യം പറയാം, കോടതി വിധി അവിടെ ഇരിക്കട്ടെ. കോടതി വിധി ഉണ്ടായിട്ടാണോ 200 മീറ്റർ 50 മീറ്ററായി കുറച്ചു കൊടുത്തത്? ഇവിടെ ആനത്തലവട്ട ആനന്ദം പറഞ്ഞത് ഒരു കാരണവശാലും ശരിയല്ല. കേരളത്തിൽ 5200 കള്ള് ഷാപ്പുകളാണ് ഉള്ളത്. അതിൽ 2000 എണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. ഒന്ന്, ചെത്താൻ ആളെ കിട്ടുന്നില്ല. 2, കള്ളില്ല. എവിടെയാണ് കള്ളിരിക്കുന്നത്? പാലക്കാട്, ചിറ്റൂർ ആ ഭാഗത്ത് പനങ്ങളുണ്ട്, നെയ്യാറ്റിക്കര ഭാഗത്തുണ്ട്. എവിടുന്നാണ് ഈ കള്ള് വരുന്നത്? 2000 ഷാപ്പിൽ പോയിട്ട് 1000 ഷാപ്പിൽ കൊടുക്കാൻ പോലും കള്ളില്ലാത്ത കേരളത്തിൽ ഈ കള്ള് ഷാപ്പുകളുടെ പേരിൽ എന്താ ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്നത്? ഈ കള്ള് ഷാപ്പുകൾ തുറക്കാനെടുത്ത തീരുമാനം പണ്ടൊക്കെ നമുക്കറിയാം, വയസ്സപ്പം കലക്കിയിട്ടാണ് ഈ കള്ളെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, പിന്നെ കാണി കലക്കി കൊടുക്കാറുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, കേരളത്തിലെ അബ്കാരി മുതലാളിമാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഈ സൊസൈറ്റി മാർസിറ്റുകാരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അവരിലൂടെ ഈ ഷാപ്പുകൾ തുറന്ന് വ്യാജമദ്യം, അതായത് കള്ളിന് പകരം കള്ളിനകത്ത് സ്പിരിറ്റും കള്ളിനകത്ത് ഡയസപ്പവും ചേർത്ത് മനുഷ്യനെ കൊല്ലാനുള്ള നയമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കള്ളെവിടെ ഇരിക്കുന്നു? കള്ളെവിടെ ചെത്തുന്നു? ആകെ കേരളത്തിലെ 2000 ഈ ഷാപ്പുകൾ അറിഞ്ഞു കിടക്കാൻ കാരണം കള്ളില്ല. കള്ളില്ലാതെ ഇങ്ങനെ കള്ള് ഷാപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചെത്തേ നടക്കുന്നുള്ളൂ, കള്ളേ കിട്ടുന്നുള്ളൂ. കള്ളെന്നും പറഞ്ഞ് കൊടുക്കുന്നതെല്ലാം വ്യാജ മദ്യമാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് പണമുണ്ടാക്കാനും അതുവഴി മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഫണ്ട് വർദ്ധിപ്പിക്കാനും നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ. ശാനത്തലോട്ടമാനന്ദൻ ശരിയാണ്, കേരളത്തിന് ഒട്ടാകെ അറിയാവുന്നതാണ് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ശരിയാണ്, മദ്യം വിൽക്കുക വഴി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വലിയൊരു തുക വന്നു ചേരും, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിനുണ്ട്. അതങ്ങ് പറഞ്ഞാൽ പോരെ, മദ്യവർജനം, മദ്യലഭ്യത അല്ലെങ്കിൽ വിമുക്തിയെ പോലെയുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ കോളേജുകളിൽ പ്രചരണം, അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നതിൻ്റെ വയസ്സ് കൂട്ടൽ തുടങ്ങിയ പരിഹാസ നടപടികളിലേക്ക് പോകുന്ന എന്തിനാണ്? സർക്കാരിന് വരുമാനമില്ല, വരുമാനം കിട്ടാൻ മദ്യം വിറ്റിയ മതിയാവുള്ളൂ, അത് ഞങ്ങൾ ചെയ്യുന്നു. അതങ്ങ് പറഞ്ഞാൽ പോലെ ശാനത്തിലോട്ട് മാനന്ദൻ. അല്ല, നിങ്ങൾക്കങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതായിക്കൊള്ളാം. പക്ഷേ ഇന്ത്യ രാജ്യത്തും ലോകത്തുമൊക്കെ ഇങ്ങനെ നടത്തുന്നത് സർക്കാരിൻ്റെ വരുമാനം മാത്രമാണ് എന്ന നിലയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വേറെ എനിക്കൊന്നും പറയാനില്ല. ഇവിടെ സർക്കാർ മദ്യവർജനത്തിന് ആവശ്യമായ അത്തരം നിങ്ങൾ തന്നെ സൂചിപ്പിച്ച നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നികുതി വരുമാനം കുറഞ്ഞത് GST നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട്, കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഫലമായിട്ടാണ്.
അത് വരുത്താൻ ഇതിന് വലിയ വ്യത്യാസമൊന്നും പറഞ്ഞു. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഉപഭോഗം കുറഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഫല ഉദ്ദേശിക്കുന്ന പൈസ കിട്ടുന്നില്ല. ഇത് നികുതി ഇതിൻ്റെ മേൽ വർദ്ധിപ്പിച്ചാൽ തന്നെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായി വില കൂടും, ഉപഭോഗം കുറയും. അതും ഈ മദ്യവർജനത്തിന് സഹായകമാണ്. നികുതി വർദ്ധിപ്പിക്കലല്ലാതെ മാർഗമില്ല ഈ ലിക്കറിൻ്റെ മേൽ. അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല സ്വാർത്ഥലോട്ടം, കേരളത്തിൽ ഈ സുപ്രീം കോടതി വിധി പ്രാബല്യത്തിൽ വന്ന 2017 ഏപ്രിൽ 1 മുതൽ 3 മാസത്തെ കാലത്തെ മദ്യവില്പനയും ഉപയോഗവും അതിന് തൊട്ട് മുമ്പത്തെ വർഷവുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ 21.87% കുറവാണ്. താങ്കൾ ഈ പറയുന്ന ഘട്ടം ഘട്ടമായുള്ള പ്രചരണത്തിൽ കൂടിയൊക്കെ ഉള്ളതിനേക്കാൾ എത്രയോ വലിയ ഇമ്പാക്റ്റാണ് ആ 3 മാസ കാലയളവിൽ തന്നെ പ്രകടമായ സ്വാർത്ഥലോട്ടം. അല്ല, ഇപ്പോഴും മദ്യ വില്പനയുടെ അളവ് കുറവാണ്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. മദ്യവർജനത്തിന്റെ 3 മാസത്തെ കാലയളവിലാണ് 21.87% കുറവ്. അപ്പോൾ 3 മാസം 3 മാസം അതിനുശേഷം ഇപ്പോഴും അത് കുറയുകയാണ്. ഇപ്പോഴുള്ള വില്പനയിലും കുറയുകയാണ്. ആളുകൾ ഒന്ന്, ആളുകളുടെ കയ്യിൽ കാശില്ല, രണ്ട്, ഈ കാര്യത്തിൽ ഇത് മദ്യത്തിൻ്റെ വില കൂടി, പിന്നെ ഇതിൻ്റെ ബോധവൽക്കരണം, ഇതിൻ്റെ എല്ലാം ഫലമായി മദ്യത്തിൻ്റെ ഉപഭോഗം കുറയുകയാണ്. മദ്യവർജനത്തിൻ്റെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നതിൻ്റെ റിസൾട്ട് ഇതാണ്, മദ്യ വില്പന കുറയുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കള്ളുഷാപ്പിനെ കുറിച്ച് ശ്രീ ഉണ്ണിത്താൻ പറയുകയുണ്ടായി. കള്ളുഷാപ്പ് സൊസൈറ്റി നടന്ന കണ്ണൂർ മേഖലയിലാണ്, കോഴിക്കോട് മലബാർ മേഖലയിലാണ് ലാഭകരമായി നടക്കുന്നതല്ല. 1-ാം തരം കള്ള് ചെത്തിക്കൊണ്ട് വന്നാൽ 12 മണിക്ക് മുമ്പ് ഒരു തുള്ളി കള്ളില്ലാതെ വിറ്റുതീരുകയാണ്. അത് ആളുകളൊരു പാനീയമായി വാങ്ങിച്ച് കുടിക്കുകയാണ്. അത് രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണമെന്നുള്ള താല്പര്യമാണ് ഉള്ളത്. അവിടെ അതേവിധം കലക്കി കൊടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കും മറ്റുള്ളവർക്ക് കാശുണ്ടാക്കുന്ന പണിയല്ല സൊസൈറ്റി, തൊഴിലാളിയുടെ സൊസൈറ്റിയാണത് ചെയ്യുന്നത്. ഏതെങ്കിലും കള്ള് കച്ചവടക്കാരനോ കള്ള് കൺട്രാക്ടർമാരോ അല്ല അത് ചെയ്യുന്നത്. അതിനെയും ഉണ്ണിത്താൻ അതൊക്കെയാണ് സംഘടനയുടെ തൊഴിലാളികൾ അനുകൂലിക്കുകയാണ്. പാതയോര വിധിക്ക് സുപ്രീം കോടതിയിൽ അകാലചരമം എന്നതാണ് നമ്മളൊരെണ്ണം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ശ്യാനത്തലവട്ടം ആനന്ദനും തുടരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ ഈ വലിയ ബോധവൽക്കരണം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്, വിമുക്തി പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഫലം കാണുന്നു, ഇപ്പോഴും മദ്യത്തിൻ്റെ ഉപഭോഗം ഓരോ വർഷം തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതിന് മറുപടിയുണ്ടോ? മാത്രമല്ല ഇപ്പോൾ VM സുധീൻ അടക്കമുള്ളവർ പറയുന്നുണ്ടല്ലോ, ജനതാല്പര്യമല്ല ഈ സർക്കാരിന് വലുത്, മദ്യ മുതലാളിമാരുടെ താല്പര്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാതിരിക്കാൻ അങ്ങേ ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും കാരണമുണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അല്ല, ആനത്തലവട്ടം ആനന്ദൻ എൻ്റെ ബഹുമാന്യനായ സുഹൃത്താണ്. അദ്ദേഹം ഈ ചാനൽ വന്നിരുന്ന് അദ്ദേഹം പറയുന്നത് ഈ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയല്ലേ. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അങ്ങയുടെ കൈവശമിരിക്കുന്ന മൊബൈൽ ഫോണിൽ KPAC ലളിത തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമുണ്ട്, കേരളത്തെ മദ്യമുക്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാ വോട്ട് തരാൻ ചോദിച്ചത്. മാത്രമല്ല ഇവിടെ ഞങ്ങൾ ബാറുകളും ബിയർ ബാറിലും തുറന്നു കൊടുക്കുന്നു. അതുകൊണ്ട് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ നുണ പറയുന്നവരെ പരാജയപ്പെടുത്താൻ അവർ അവർ എടുത്തു നോക്കിയാട്ടെ. പിന്നെ UDFന്റെ കാലത്ത് അടച്ചിട്ടിരുന്ന ബാറുകൾ മുഴുവൻ തുറന്നു എന്നിട്ടും ആനത്തലം ആയിട്ട് പറയുന്നു മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ അടച്ചിട്ടിരുന്ന ബാറുകളെല്ലാം തുറന്നപ്പോഴെങ്ങനെ ഈ ലഭ്യത കുറയുന്നത്, എങ്ങനെ ഉപഭോഗം കുറയുന്നത്? അപ്പോൾ കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കണ്ടേ? ഇത്രയും ബാറുകൾ അടഞ്ഞു കിടന്നു, ആ അടഞ്ഞു കിടന്ന ബാറുകൾ മുഴുവൻ തുറന്ന് പിന്നെ പറയാ, വിദ്യാഭ്യാസം, അമ്പലം, സ്കൂള്, പള്ളി, ഇതിൻ്റെയൊക്കെ 200 മീറ്റർ അകലെയായിരുന്നു, അതെല്ലാം കുറച്ച് 50 മീറ്റർ ആക്കി. ഇപ്പോൾ സ്കൂളിൻ്റെ 50 മീറ്ററായി, കോളേജിന് 50. അപ്പോൾ പിള്ളേർക്ക് പ്രലോഭനം കൊടുത്തു, ബാറിൻ്റെ ബോർഡ് വെച്ചിരിക്കുക, കള്ളുഷാപ്പിൻ്റെ ബോർഡ് വരാൻ പോവാ. അപ്പോൾ ആ ബോർഡുകൾ കണ്ട് പ്രലോഭിത, സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് നേരെ പോയി ഒരു പെങ്കടിച്ചിട്ട് തിരിച്ചു വന്നിരിക്കത്തക്ക ദൂരത്തേക്ക് ഇതാക്കി കൊടുത്തിട്ട് പറയുക, ഞങ്ങൾ മദ്യവിമുക്തമാക്കാൻ വേണ്ടി ബോധവൽക്കരണം നടത്തുന്നു. ബോധവൽക്കരണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, പിള്ളേർ വന്ന് അടിച്ചിട്ട് ക്ലാസ്സിൽ പോയിരിക്കുകയും ചെയ്യും, അതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക രീതിയിലെങ്കിലും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇടതുപക്ഷം. ഈ മദ്യവർജനം നിങ്ങൾ പറയുമ്പോഴും നിങ്ങളാണ് ഈ 3-സ്റ്റാർ ഹോട്ടലുകൾ തുറന്നുകൊടുത്തത്, 200 മീറ്റർ എന്നുള്ളത് 50 മീറ്ററായി ചുരുക്കിയത് നിങ്ങളാണ്, ഈ ദേശീയപാത ഡിനോട്ടിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയ നിങ്ങളാണ്, ഈ കുറ്റിപ്പുറം കണ്ണൂർ ദേശീയപാതയിൽ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളാണ്. അപ്പോൾ മദ്യവർജനമൊക്കെ വലിയ വായിൽ പറയുമ്പോൾ പോലും സംസ്ഥാനത്തെ ജനങ്ങൾക്കത് തീരെ ദഹിക്കുന്നില്ല, ബോധ്യപ്പെടുന്നില്ല. ശ്രീയാനത്തലോട്ടം ആനന്ദൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും, ആങ്കർക്കും ഉണ്ണിത്താനും ബോധ്യപ്പെടാൻ വേണ്ടി ആദ്യം പറയാം. ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെടും. ഉണ്ണിത്താൻ ഇതുവരെ UDFന്റെ കാലത്തേക്കാൾ കൂടുതൽ തുറന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ കണക്ക് പറയാം, 306 ബാറുകൾ വിദേശ മദ്യ
ശാലകളായിരുന്നു ഉണ്ണിത്താൻ്റെയൊക്കെ കാലത്ത് ഭരണം ഒഴിയുന്ന അവസരത്തിലുള്ളത്. മദ്യ നിരോധനം ഏർപ്പെടുത്തി വലിയ വായിൽ സംഭാഷണം നടത്തി സുധീരനും കൂട്ടരുമൊക്കെ പ്രസംഗിച്ച ഇപ്പം 300 ഉള്ളു. 813 ബിയർ വൈൻ ബാറുകളുണ്ടായിരുന്നു നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ. ഇപ്പം 426 ഉള്ളു. ഇനി ബാക്കിയുള്ളത് വരണം. ഇപ്പോഴുള്ളത് ഈ ഗവൺമെൻറ് വാരിക്കോരി കൊടുത്തെന്ന് പറഞ്ഞിട്ടല്ലോ. അതുപോലെ കള്ള് ഷാപ്പ് 4234 ഉണ്ടായിരുന്നു നിങ്ങൾ പ്രവർത്തി ഇറങ്ങിപ്പോകുമ്പോൾ പ്രവർത്തിയത്. എന്ത് വിറ്റാലും ശരി, ചെത്തിയാലും ശരി, ചെത്തിയില്ലെങ്കിലും ശരി, ഇപ്പോൾ അത് 3791 ഉള്ളു. അതേപോലെ തന്നെ ബാറിൻ്റെ ലൈസൻസ് നിങ്ങൾ പറയുകയുണ്ടായി 3-സ്റ്റാർ 4-സ്റ്റാർ 5-സ്റ്റാർ ബാലൻസ്, അതെല്ലാം സുപ്രീം കോടതിയുടെ വിധിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 5-സ്റ്റാർ ഹോട്ടൽ കിട്ടിയാൽ അവർക്ക് ബാർ കൊടുക്കണം. ഇവിടെ 5 എണ്ണമാണ് ഇപ്പോഴും ഉള്ളത്. 4-സ്റ്റാർ ബാറുകൾ തുറക്കില്ലെന്ന സീതാറാം യെച്ചൂരിയുടെ വാക്കുകളെ കാറ്റിൽ പറത്തതും ഈ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണോ? ശ്രീ ആനത്തല വട്ടമാനന്ദൻ. അടുത്ത ഗവൺമെന്റ് നയമല്ലേ സീതാറാം യെച്ചൂരി അവിടെ പറയുമ്പോഴേ ഇവിടുത്തെ ഗവൺമെന്റ് LDFന്റെ ഒരു നയം പറഞ്ഞിരുന്നു. ടി പി രാമകൃഷ്ണന്റെ ആദ്യ പ്രതികരണം അടച്ചിട്ട ബാറുകൾ തുറക്കില്ല എന്ന് തന്നെയായിരുന്നു ആദ്യ പ്രതികരണം. പിന്നീടാണ് അതിൽ നിന്നൊക്കെ മാറുന്നത്. സുപ്രീം കോടതി കോടതി പറഞ്ഞാൽ തുറന്നു കൊടുത്തല്ലേ പറ്റൂ? തുറന്നു കൊടുക്കാതിരിക്കാൻ ഒക്കുക. നിങ്ങൾക്കും എനിക്കും അറിയില്ലേ സുപ്രീം കോടതിയുടെ വിധി ഭൂമി നിയമമാണെന്ന്. വളരെ ശരിയാണ് ശ്രീ രാജ്മോഹൻ എടുത്താൻ. ഇതിപ്പോൾ ഇന്ന് വരുന്ന സുപ്രീം കോടതി വിധിയാണെങ്കിൽ കൂടിയും സുപ്രീം കോടതിൻ്റെ വിധി ഇറക്കുന്നു. സുപ്രീം കോടതി തന്നെ ഓരോരോ ഹർജികളെ അത് ഡൈലൂട്ട് ചെയ്ത് സുപ്രീം കോടതി തന്നെ ആ വിധി അപ്രസക്തമാക്കുന്നു. അപ്പോൾ എല്ലാം വളരെ സിമ്പിളായി സുപ്രീം കോടതിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ അവസരമുണ്ട്, അവർക്ക് അവകാശമുണ്ടോ? ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ അതാ പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യാനും മദ്യ മുതലാളിമാർക്കായിട്ട് ആ വിധിയിൽ തിരുത്തലുകൾ ഉണ്ടാക്കാനും ശ്രമിച്ചൊരു ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് അതായത് നാഷണൽ ഹൈവേ, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി പറയുന്ന നാഷണൽ ഹൈവേയുടെ മുമ്പിൽ കിടക്കുന്ന ബാർ ഒരിക്കലും മാറ്റിക്കൊണ്ട് പോകില്ല. വേണമെങ്കിൽ ഹൈവേ മാറ്റിക്കൊണ്ടുപോകാനാണ് പറയുന്നത്. ഹൈവേ വേണേൽ എടുത്ത് മാറ്റിക്കൊണ്ട് പോകൂ, അല്ലെങ്കിൽ ഹൈവേയുടെ പേര് മാറ്റിക്കോ. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ ഈ സുപ്രീം കോടതിയുടെ വിധി, ആ വിധിയെ അട്ടിമറിക്കാൻ ഹൈവേയുടെ പേര് മാറ്റി, അതാണ് ഇവർക്ക് ഒരു പ്രോത്സാഹനമായി മാറിയത്, അതാണ് ഇവർ റോൾ മോഡലായി സ്വീകരിച്ചത്. അപ്പോൾ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനത്ത് ബാറുകൾ അനുവദിക്കാൻ ഈ നാഷണൽ ഹൈവേയുടെ ഓരോ 50 മീറ്റർ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ ഹൈവേയുടെ പേര് മാറ്റി, ഓരോ ഹൈവേക്ക് ഓരോ പേര് കൊടുത്തു. ഇവിടെയും അതുപോലെയാണ്. ഇവിടെ നാഷണൽ ഹൈവേ ഡിനോട്ടിഫൈ ചെയ്ത ആ ഉത്തരവെടുത്ത് കാണിച്ചുകൊണ്ട് ആ ഉത്തരവിന്റെ മറവിൽ ഈ ബാറുകൾ അനുവദിച്ചു കൊടുക്കാൻ നീക്കം നടത്തി. എന്തായാലും ഒറ്റ വർഷം കൊണ്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് എങ്ങനെയാണ് കീഴ്മേൽ മറിഞ്ഞതെന്ന് ഇപ്പോഴും ദഹിക്കാതെ കേരളത്തിന് കിടക്കുന്നുണ്ട്. മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.